ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഡേറ്റ് സിറപ്പാണ്. ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഹെൽത്തി ആയിട്ടുള്ളൊരു സിറപ്പാണിത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 1/2 കിലോ ഈത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കുരുവെല്ലാം മാറ്റിയിട്ട് എടുത്തിട്ടുള്ളതാണിത്. നമുക്ക് ആദ്യം ഇതിനെ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഈ ഡേറ്റ് സിറപ്പ് പലതരത്തിലുണ്ടാക്കാം. ഇതൊരു ഈസി വേർഷൻ ആണ് ഞാൻ പറയുന്നത്. ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് മുതൽ 2 ഗ്ലാസ് വരെ വെള്ളം ഒഴിക്കുന്നുണ്ട്. അതായത് ഇതൊന്ന് മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ളൊരു വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1.5 ഗ്ലാസ് വെള്ളമാണ്. ഇനി നമുക്ക് ഒരു സ്പൂണോ തവിയോ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ അടച്ച് വെച്ച് 2 വിസില് വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ 2 വിസില് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ പ്രഷർ ഒന്ന് കൈ കൊണ്ട് തന്നെ കളയാം. അതായത് ഫുള്ളായിട്ട് പ്രഷർ പോകുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ കൈ കൊണ്ട് തന്നെ ഇതിന്റെ പ്രഷർ എല്ലാം റിമൂവ് ചെയ്യുക. ഇനി നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ ഇത് തുറന്നിട്ടുണ്ട്. നമ്മുടെ ഡേറ്റ്സ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിലൊട്ടും തന്നെ വെള്ളമില്ല. ഇനി നമുക്കിത് നന്നായിട്ട് തണുക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഡേറ്റ്സ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു ബ്ലെൻഡറിലോട്ട് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം. കാരണം നമ്മൾ ഇതിൻ്റെ ജ്യൂസ് മാത്രമേ എടുക്കുന്നുള്ളൂ സിറപ്പിന് വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനത് കുക്കറിൽ ഒഴിച്ചിട്ടുള്ള ആ വെള്ളമാണ് ഒഴിക്കുന്നത്. ഇപ്പോൾ ആദ്യം നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ ഒന്ന് അടിച്ചെടുക്കാം. ഒരു 1-2 മിനിറ്റ് അടിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ഗ്ലാസ് കൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട്. ഒത്തിരി വെള്ളം ഒഴിക്കരുത്, അപ്പോൾ നമുക്കിത് സിറപ്പായി കിട്ടാൻ ഒരുപാട് ടൈം എടുക്കും. ഒരു 2 മിനിറ്റ് കൂടെ വേണമെങ്കിൽ അടിച്ചു കൊടുക്കാം. ഇങ്ങനെ അടിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ ഒരു വൃത്തിയുള്ള തോർത്ത് പോലത്തെ ഒരു തുണി എടുത്തിട്ട് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്ക്യൂ ചെയ്തെടുക്കണം. എക്സ്ട്രാ വെള്ളമൊന്നും നിങ്ങൾ ആഡ് ചെയ്യരുത്. നല്ല കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതിനെങ്ങനെ പിഴിഞ്ഞെടുക്കണം. അതായത് ഈ ഡേറ്റ്സിലുള്ള മുഴുവൻ സത്തും നമുക്ക് പിഴിഞ്ഞു കിട്ടണം. ഇതിൽ നമ്മൾ എക്സ്ട്രാ പ്രിസർവേറ്റീവ്സ് ഒന്നും തന്നെ ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തിയാണ്. ചെറിയ കുട്ടികൾ മുതിർന്നവർക്ക് വരെ കൊടുക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള സിറപ്പാണ്. അതുപോലെ നമുക്ക് ഷേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർക്കാം. ഡംപ്ലിങ്സ് ഉണ്ടാക്കുമ്പോൾ അതിൽ സിറപ്പായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് യൂസസ് ഉണ്ട്. ഇനി നമ്മൾ സ്ക്യൂ ചെയ്തെടുത്തിട്ടുള്ള ഈ ഡേറ്റ്സിൻ്റെ ബാക്കി, അതായത് വേസ്റ്റ് ആയിട്ട് വരുന്ന ഭാഗം ഒന്ന് കൂടെ മിക്സിയിലിട്ട് ഒരല്പം വെള്ളം ചേർത്ത് വീണ്ടും ഒന്ന് അടിച്ചെടുക്കാം. ഇതിന് മുഴുവൻ സത്തും കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരല്പം വെള്ളം ആഡ് ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ടേ വേണ്ടുള്ളൂ. വീണ്ടും അതേ തുണിയിൽ വെച്ച് തന്നെ നമുക്കൊന്ന് സ്ക്യൂ ചെയ്തെടുക്കാം. നമ്മൾ ഡേറ്റ് സിറപ്പ് പുറത്ത് വാങ്ങിക്കാൻ കിട്ടും, പക്ഷെ അതൊക്കെ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്തിട്ടുണ്ടാവും. കാരണം നമ്മൾ ഒറിജിനലായിട്ട് ഇതേപോലെ സിറപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ കേടുവരും. നേരെ മറിച്ച് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ അത് പുറത്താണ് ഇരിക്കുന്നത്, അത് കേടാവാതിരിക്കാൻ അതിൽ എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടാവും. ഇനി വീണ്ടും കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് നല്ല ശക്തിയായിട്ട് തന്നെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. നമ്മൾ സ്ട്രെയിനറിൽ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ഇത്ര നന്നായിട്ട് നമുക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് ഇതുപോലെ തുണി ഉപയോഗിച്ച് തന്നെ പിഴിഞ്ഞെടുക്കാൻ പറയുന്നത്. ഇനി ഇതുപോലെ ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിനെ ഒന്ന് കുറുക്കിയെടുക്കണം. ഇതെപ്പോഴും ഒന്ന് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് തിളക്കുന്നത് വരെ നമുക്ക് വേണമെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. തിളച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിനെ കുറുക്കിയെടുക്കണം.
എപ്പോഴും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പൊ ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു പരുവാണ്. ഇപ്പൊ വീണ്ടും 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് എത്ര ഉണ്ടായിരുന്നത്, ഇപ്പൊ കുറുകി ഇതുവരെ ആയിട്ടുണ്ട്. നമ്മൾ ഈ ഒറിജിനൽ ഹണി ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോഴുള്ള ആ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ഈ സിറപ്പിന് ആവശ്യമായിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ സിറപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഞാനിത് ഹൈ ഫ്ലെയിമിലൊന്ന് ബോയിൽ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. എപ്പോഴാണ് സിറപ്പ് തയ്യാറായെന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു ഐഡിയ ആണിത്. അതായത് നമ്മൾ ആദ്യം ബോയിൽ ചെയ്യുമ്പോൾ വലിയ വലിയ ബബിൾസ് ആയിരിക്കും വരിക. ഇത് കുറുകുന്നതിനനുസരിച്ചിട്ട് അതിന്റെ ബബിൾസ് നല്ല പോലെ ചെറുതായിട്ടുണ്ടാവും. ഇതാണ് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ കണ്ടില്ലേ, ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബബിൾസ് ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഫ്ലെയിം ഇനി നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിത് നന്നായിട്ട് തണുക്കുന്നതിന് വേണ്ടിയിട്ടൊന്ന് മാറ്റിവെക്കാം. നിങ്ങളിത് ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല, ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇപ്പോൾ കുറച്ച് ലൂസ് ആയിരിക്കും. നമുക്ക് തൊട്ട് നോക്കിയാൽ മനസ്സിലാവും, ഒന്ന് ചൂടാറിയതിന് ശേഷം തൊട്ട് നോക്കിയാൽ മനസ്സിലാവും ഒരു ഹണിയുടെ ആ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് ഉണ്ടാവുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഡേറ്റ് സിറപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് ഡെയിലി 1 ടീസ്പൂണൊക്കെ കുട്ടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഫുഡിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അവരുടെ നല്ല ആരോഗ്യകരമായ തൂക്കവർദ്ധനവിനൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ ബ്ലഡ് ഉണ്ടാവുന്നതിനും നല്ലതാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.